हाय फ्रेंड्स एल्लावर्क्कुम नमस्कार इंफो मीडिया ब्लॉगिंग मत्तोरु इंफर्मेटीव वीडियो एवर्क्कुम स्वागत प्राधान्यम अरियिक्कुन्न नाल अरियिप्पुकलाण इन्न वीडियो षेर चेय्तु तरुन्नत् संस्थानत्त् ओन्पताम क्लास मुतल् पन्त्रण्डाम क्लास वरेयुल्ल സ്കൂളുകൾ ഒരുപക്ഷേ അതായത് ക്ലാസ്സുകൾ ഒരുപക്ഷേ തുറക്കാനുള്ള നടപടി ഉണ്ടാകുന്നു കൂടാതെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ പാകം ചെയ്യുന്ന ഭക്ഷ്യ എണ്ണയുടെ വിലയിലൊക്കെ വളരെയധികം കുറവുകൾ ഉണ്ടാകാനുള്ള ഒരു നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നീല വെള്ള കാർഡ് ഉടമകൾക്ക് വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു അറിയിപ്പും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നമുക്ക് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് 9ാം ക്ലാസ് മുതൽ പ്ലസ് 2 വരെയുള്ള സ്കൂളുകൾ ഉടനെ തന്നെ തുറക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ ഉണ്ടാകും കൂടാതെ തന്നെ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇളവുകൾ നൽകാനുള്ള നടപടിയുടെ ആ കോവിഡ് അവലോകന യോഗം ഇന്നായിരുന്നു നടത്താനിരുന്നത് ഇതിപ്പോൾ താൽക്കാലികമായിട്ട് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്തുതന്നെയായാലും കൂടുതലായിട്ടുള്ള ഇളവുകൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൂര്യകാന്തി എണ്ണ അതുപോലെ തന്നെ ഭക്ഷ്യ എണ്ണകളുടെയൊക്കെ വില കുത്തനെ കുറയാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരക്ക് അതായത് ടാക്സ് നിരക്ക് ഇപ്പോൾ വളരെയധികം കുറച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിലയിൽ ഗണ്യമായിട്ടുള്ള കുറവ് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ 200 രൂപയ്ക്ക് അടുത്താണ് ഒരു ലിറ്റർ സൂര്യകാന്തി എണ്ണയ്ക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിലയായിട്ട് ഈടാക്കുന്നത് ഇതൊരു പക്ഷേ 150-160 രൂപയിലേക്കൊക്കെ വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ എന്തുതന്നെയായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സവോളയുടെയും അതേപോലെ തന്നെ ഉള്ളിയുടെയും ഒക്കെ വില കുത്തനെ ഉയരുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലെയും കാലവർഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വളരെയധികം കൃഷിനാശം വന്നതുമൊക്കെ ഇതിനൊരു കാരണമാകുമെന്നുമാണ് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത് എന്തുതന്നെയായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വരും ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണിത് അവസാന അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടായിരുന്നു 10 കിലോ സ്പെഷ്യൽ അരിയൊക്കെ ആയിരുന്നു APL കാർഡ് ഉടമകൾക്ക് അതായത് നീലവെള്ള കാർഡ് ഉടമകൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ മാസം അത് 5 കിലോ ആക്കി ചുരുക്കിയിട്ടൊക്കെയുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ 5 കിലോ അരിയുടെയും വിതരണം അവസാനിക്കുകയാണ് എന്നുള്ള കാര്യമാണ് കോവിഡിൻ്റെയൊക്കെ ഒരു സമയം കഴിഞ്ഞ് കൂടുതലായിട്ടുള്ള ഇളവുകൾ നൽകുകയുമൊക്കെ ചെയ്ത സ്ഥിതിക്ക് അടുത്ത മാസം മുതൽ അതായത് ഒക്ടോബർ മാസം മുതൽ ഈ ഒരു അരി ലഭ്യമാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്തായാലും സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസകരമാകുന്ന ഒരു നടപടിയായിരുന്നു ഈ 10 കിലോ സ്പെഷ്യൽ അരിയുടെ വിതരണം അതിലും ഇപ്പോൾ കുറവ് വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല വരും മാസങ്ങളിൽ മണ്ണെണ്ണയുടെ വിതരണം ഒരുപക്ഷെ തടസ്സപ്പെടാനുമുള്ള സാധ്യതകളുണ്ട് എന്ന് മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ എന്തുതന്നെയായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇവയെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്ന് ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്